ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം. എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ന്യൂസിന്റെ വായനാലോകം പരിപാടിയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ഞാൻ എഴുതിയ മുഖസ്തുതികൾ എന്ന ചെറുകഥയാണ്. 2022 മെയ് മാസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കഥയാണ് മുഖസ്തുതികൾ. നമ്മുടെ സമൂഹം അനുദിനം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചതഞ്ഞരഞ്ഞു പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. അരികിലാക്കപ്പെടുന്ന ചില മനുഷ്യർ, മുഖമില്ലാത്ത മനുഷ്യർ, കരിപുരണ്ട ജീവിതം മാത്രം അവശേഷിപ്പുള്ളവർ, ഇവരുടെയൊക്കെ ജീവിതം ഒരുപക്ഷെ മുൻപന്തിയിൽ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ജീവിതങ്ങളെ കണ്ടെടുക്കുക എന്നുള്ളതാണ് മുഖസ്തുതികൾ എന്ന കഥയുടെ ഉദ്ദേശം. സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ പത്തരമാറ്റ് തിളക്കമുള്ളതാണ്. എന്നാൽ സ്വർണ തൊഴിലാളികളുടെ ജീവിതം അത്രയൊന്നും തിളക്കമുള്ളതല്ല എന്ന് മാത്രമല്ല, പുകയും കരിയും പുരണ്ടതുകൂടിയാണ്. ആ ജീവിതം വെളിച്ചത്ത് കൊണ്ടുവരിക എന്നതാണ് മുഖസ്തുതികളുടെ ഉദ്ദേശം. ഈ കഥയിലെ തമ്പാൻ സറാപ്പ് മുഖമില്ലാത്ത ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ തൻ്റെ മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നതിനു വേണ്ടി ഒരുപാട് ശ്രമിക്കുകയും അവസാനം പരാജയപ്പെടുകയും ചെയ്യുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഈ കഥ പ്രസിദ്ധീകരിച്ച സന്ദർഭത്തിൽ നിരവധി അഭിപ്രായങ്ങൾ വായനക്കാരിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡെയിലി ന്യൂസിന്റെ വായനക്കാർ, ശ്രോതാക്കൾ തീർച്ചയായും ഈ കഥയെ സ്വീകരിക്കുമെന്നും ആ കഥയുടെ ഒപ്പം ചേരുമെന്നും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. T.P. വേണുഗോപാലൻ. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയിൽ ജനനം. 13 ചെറുകഥാസമാഹാരങ്ങളും 4 നോവലുകളും ഒരു വിവർത്തന നാടകവുമായി 18 പുസ്തകങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചെറുകാട് അവാർഡ്, പ്രേംജി അവാർഡ്, ഇടശേരി അവാർഡ്, അബുദാബി ശക്തി അവാർഡ് തുടങ്ങി 15 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പാപ്പിനിശ്ശേരി EMS സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായും സമഗ്ര ശിക്ഷാ കേരളം കണ്ണൂർ ജില്ലാ പ്രൊജക്ട് ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ T.P. വേണുഗോപാലന്റെ മുഖസ്തുതികൾ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. T.P. വേണുഗോപാലൻ എഴുതിയ കഥ മുഖസ്തുതികൾ. കരിപുരണ്ട ജീവിതങ്ങളിൽ നസീറിനും ജയനുമൊപ്പം തീവണ്ടിച്ചക്രത്തിന്റെ ബോൾട്ട് മുറുക്കുന്ന രണ്ട് കൈകൾ കുന്നുംപുറത്തെ തമ്പാൻ സറാപ്പിന്റേതാണെന്ന് ഞാനറിയുന്നത് അയാൾ മരിച്ചപ്പോഴാണ്. ആംബുലൻസിൽ നിന്ന് ബോഡി വീട്ടുമുറ്റത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടിയ പന്തലിലെ പായയിൽ ഇറക്കി കിടത്തിയ ശേഷം സറാപ്പിന്റെ പെങ്ങളുടെ മോൻ സുരേന്ദ്രൻ ഓടിവന്ന് എന്റെ ചെവിയിൽ പറയുകയായിരുന്നു, പത്രത്തിൽ കൊടുക്കുമ്പോൾ കരിപുരണ്ട ജീവിതങ്ങളടക്കം 12 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുകൂടി ചേർക്കണേ എന്നവൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കുന്നുംപുറത്തും പരിസരത്തും ആര് മരിച്ചാലും പത്രത്തിലേക്കുള്ള വാർത്ത എഴുതിയുണ്ടാക്കുന്ന പണി എന്റെ പെരിടിയിൽ വന്നു വീഴും. നാട്ടിൽ പത്രവിതരണം നടത്തിയിരുന്ന കുഞ്ഞിരാമേട്ടൻ സൈക്കിളിൽ നിന്ന് വീണ് കിടപ്പിലായ കുറച്ചുകാലം ആ പണി എന്നെ ഏൽപ്പിച്ചത് മുതലായിരുന്നു അത്. അന്നേ ഒരു മരണവാർത്ത അറിയിക്കണമെങ്കിൽ നാട്ടുകാർക്ക് പത്രമാഫീസുമായി കണ്ണി ചേർക്കാനുള്ള ഒരേ ഒരാൾ പത്രവിതരണക്കാരനായിരുന്നു. മരിച്ച വിവരം കിട്ടിയാലുടനെ ഞാൻ ഓടിയെത്തി വാർത്ത ശേഖരിച്ച് ഫോട്ടോ അടക്കം പത്രമാഫീസിൽ എത്തിക്കും. മാസങ്ങൾക്ക് ശേഷം എണീറ്റ് നടക്കാറായപ്പോൾ കുഞ്ഞിരാമേട്ടൻ വീണ്ടും പത്രവിതരണ ചുമതല ഏറ്റെടുത്തുവെങ്കിലും കുന്നുംപുറത്തെ ചരമവാർത്ത എഴുത്ത് എന്റെ ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. നല്ല സൊളുങ്കൻ ചരമക്കുറിപ്പാണ് നിന്റേത്, പത്രക്കാരുടെ അതേ ഭാഷ എന്ന സർട്ടിഫിക്കറ്റ് തന്ന് കുഞ്ഞിരാമേട്ടൻ ആൾക്കാരുടെ ചീത്ത കേൾക്കാനിടയുള്ള ആ പണിയിൽ നിന്ന് തലയൊരുകയായിരുന്നു. അന്നും ഇന്നും മരണവീട്ടിൽ നിന്ന് ആൾക്കാരുടെ കണ്ണ് ആദ്യം ഓടിയെത്തുക എന്റെ നേർക്കാണ്. അങ്ങനെ മരണവാർത്ത ഉണ്ടാക്കുന്നയാൾ എന്ന പേര് ചാർത്തിക്കിട്ടി. വാട്സാപ്പും മെസഞ്ചറുമൊക്കെ വന്നപ്പോൾ കാര്യങ്ങൾ കുറെ എളുപ്പമായെങ്കിലും മറ്റു വാർത്തകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മെനക്കെടുള്ള പണിയാണിത്. സൂക്ഷ്മതയും കൃത്യതയും വേണം, നാട്ടുപരിചയം വേണം, ഫോട്ടോ പരതിയെടുക്കലാണ് ഒന്നാമത്തെ കടമ്പ. പ്രായമുള്ളവരുടേതാണെങ്കിൽ കണ്ടുകിട്ടാൻ പ്രയാസപ്പെടും. ഒരിക്കലും മരിക്കില്ലെന്നോ മരിച്ചാൽ ആരും ഓർക്കരുതെന്നോ കരുതി
ഒരു ഫോട്ടോ പോലും എടുത്തു വെച്ചിട്ടില്ലാത്ത ചില അലമ്പ് പാർട്ടികളുണ്ട്. വീട്ടിലോ അയൽവീട്ടിലോ ബന്ധുവീട്ടിലോ ഉള്ള കല്യാണ ആൽബത്തിൽ നിന്ന് ചാഞ്ഞോ ചെരിഞ്ഞോ ഉള്ള പടങ്ങൾ തപ്പിയെടുക്കുക ബാക്കിയുള്ളവരുടെ പണിയാണ്. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ അത്താണിയായി ഐഡന്റിറ്റി കാർഡിലെ കരുവാളിച്ച മുഖം തിരയണം. മരണവീട്ടിലെ ഏങ്ങലടികൾക്കും മൂക്കുചീറ്റലുകൾക്കും മാറത്തടികൾക്കും ഇടയിൽ അകത്തു കയറി അലമാരയിലും മേശവലിപ്പിലും ഫോട്ടോ പരതുന്നതിലപ്പുറം പരവേശം വേറെയില്ല. ഇപ്പോൾ തമ്പാൻ സറാപ്പിൻ്റെ ഫോട്ടോയ്ക്ക് ചോദിച്ചപ്പോൾ സർവ്വതുമറിയുന്ന ഈ സുരേന്ദ്രൻ വരെ കൈമലർത്തുകയാണ്. സറാപ്പിന് ഐ ഡി കാർഡ് പോലും ഇല്ലെന്ന് സങ്കടം പറയുകയാണ്. എല്ലാവരും പല മാതിരി ഫോട്ടോ ഡി പി ഇട്ട് കളിക്കുന്ന ഇക്കാലത്ത് മരുന്നിനു പോലും ഒരു മുഖമെടുത്ത് സൂക്ഷിക്കാൻ തോന്നിയില്ല നമ്മുടെ കാരണോർക്ക് എന്ന് പഴിക്കുകയാണ്. എന്നെ ഞാനാക്കി മാറ്റിയ പ്രിയപ്പെട്ട അമ്മാവനും അതുല്യ സിനിമാ നടനുമായ തമ്പാൻ സറാപ്പ് നമ്മെ വിട്ടുപോയിരിക്കുന്നു, ആദരാഞ്ജലികൾ എന്ന് സുരേന്ദ്രൻ ആംബുലൻസിൽ വെച്ച് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തത് ഫോട്ടോ ഇല്ലാതെയാണ്. വീട്ടിൽ ആരുടെയെങ്കിലും മരണം ഉറപ്പായാൽ പുതിയ സോഫാ സെറ്റ് വാങ്ങിയിടുക, ജനൽ കർട്ടൻ മാറ്റിയിടുക, ഡ്രോയിംഗ് റൂമിലെ ഷോക്കേസുകൾ അലങ്കരിക്കുക തുടങ്ങിയവയോടൊപ്പം മരിക്കാനിരിക്കുന്നയാളുടെ ഫോട്ടോയും ചരമവാർത്തയും തയ്യാറാക്കി വയ്ക്കാറുള്ളവരുമുണ്ട്. അവരാണ് കാലത്തോടൊപ്പം സഞ്ചരിക്കുന്നവർ. തങ്ങളുടെ വീട്ടിലെ മരണം കാരണം മറ്റുള്ളവർക്ക് ഏനക്കേടുണ്ടാവരുത് എന്നവർ കരുതുന്നു. സ്വന്തം മരണവാർത്ത വിശദമായി എഴുതിയുണ്ടാക്കി ഫോട്ടോ അടക്കം കവറിലിട്ട് നേരത്തെ തന്നെ ഉറ്റവരെ ഏൽപ്പിക്കുന്ന ദീർഘദർശികളും അടുത്ത കാലത്ത് കുറവല്ല. ഒരാളുടെ ജീവിതത്തെപ്പറ്റി വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയാവുന്നതിലപ്പുറം അവനവനറിയാം എന്ന ശരിയായ ധാരണയുണ്ടവർക്ക് മരണശേഷം മറ്റാരെങ്കിലും എഴുതിക്കൊടുക്കുന്ന ചോരവാർന്ന് വികൃതമായ ജീവചരിത്രക്കുറിപ്പ് പത്രത്താളുകളിൽ അച്ചടിച്ചു വന്നാൽ തൻ്റെ ഇത്രയും നാളത്തെ സംഭവബഹുലമായ ജീവിതത്തിന് എന്ത് പ്രസക്തി എന്ന ചിന്തയാണ് അവരെ നയിക്കുന്നത്. അങ്ങനെ എഴുതി ലഭിച്ചാൽ ബാക്കിയുള്ളവരുടെ പരക്കംപാച്ചിൽ ഒരു പരിധിവരെ മാറിക്കിട്ടും. പൊങ്ങച്ചങ്ങൾ കാടുകയറുന്നുണ്ടെങ്കിൽ പത്രക്കാർ കത്രിക വെച്ചാലും മരണപ്പെട്ടവർ ചോദിക്കാൻ വരില്ല എന്ന ആശ്വാസവുമുണ്ട്. ഇന്ന് രാത്രി മരിച്ച വിവരം നാളെ കാലത്ത് പത്രത്തിൽ വരുത്തേണ്ടുന്ന അവസ്ഥയുണ്ടാവുമ്പോൾ ധൃതി കാരണം പല തെറ്റുകളും സംഭവിച്ചേക്കാം. ഭാര്യയുടെ പേര് വിട്ടുപോവുക, മക്കളുടെ ഉദ്യോഗപ്പേര് മാറിപ്പോവുക, മരുമക്കളുടെ തറവാട്ട് പേര് ഒഴിഞ്ഞു പോവുക, സഹോദരങ്ങളുടെ സ്ഥലപ്പേര് മറന്നുപോവുക തുടങ്ങി ഒട്ടേറെ കാരണങ്ങളാൽ വീട്ടുകാരുടെ നീരസത്തിന് പാത്രമായിട്ടുണ്ട്. പരേതൻ വ്യാപരിച്ച വിവിധ മേഖലകൾ, അയാൾക്ക് ചരിത്രത്തിലുള്ള സ്ഥാനം, അംഗീകാരം, പ്രശസ്തി തുടങ്ങിയവ ഓർമ്മത്തെറ്റോ അറിവില്ലായ്മയോ തിടുക്കമോ കാരണം ചേർക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ഇപ്പോൾ തന്നെ നോക്കൂ, കുന്നുംപുറത്തെ തമ്പാൻ സറാപ്പിൻ്റെ രൂപവും ചമ്രം പടിഞ്ഞുള്ള കുനിഞ്ഞിരിപ്പും അയാളുടെ കരിപിടിച്ച ആലയിൽ ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടു പഴകിയതാണെങ്കിലും വിചിത്രമായ പുതിയ അറിവുകൾ പൊട്ടിമുളയ്ക്കുകയാണ്. എപ്പോഴും കുത്തോട്ടൊടിഞ്ഞതാണ് മാത്രം ഇരിപ്പായതുകൊണ്ട് സറാപ്പിൻ്റെ കിറുകൃത്യമായ മുഖം ഇന്നേവരെ കണ്ടിട്ടില്ല. ഉമിച്ചട്ടിയിലെ ചെറിയ ചെറിയ സ്വർണത്തരികൾ അയാളുടെ കുത്തനെയുള്ള നോട്ടത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഉരുകി തിളയ്ക്കുന്നതെന്ന് തോന്നും. ആരെയെങ്കിലും നോക്കുമ്പോൾ തല ഉയർത്താതെ വട്ടക്കണ്ണടയ്ക്കെ മുകളിലേക്ക് ഒന്ന് കണ്ണുയർത്തുക മാത്രം ചെയ്യും. എത്ര നേരം അയാളുടെ മുന്നിലിരുന്നാലും ഒന്നോ രണ്ടോ മുക്കലും മുളലുമല്ലാതെ ഉള്ളു തുറന്ന് ഒരു വാക്കും പുറത്തു വരാറില്ല. മരണം വരെ സറാപ്പിന് അതേ രൂപവും ഭാവവുമായിരുന്നു. നഗരത്തിലെ വലിയ വലിയ ജ്വല്ലറികളിലെ അലമാരകളിൽ വെട്ടിത്തിളങ്ങുന്നത് തമ്പാൻ സറാപ്പിൻ്റെ ഉമിത്തിയിൽ ഉരുക്കി വാർത്ത സ്വർണ്ണാഭരണങ്ങളാണെങ്കിലും ഭാര്യയുടെ കഴുത്തിലോ കാതിലോ ഒരു സ്വർണത്തരി പോലും കണ്ടിട്ടില്ല. കാട്ടിലപ്പള്ളി ചന്തയിൽ നിന്ന് വാങ്ങിച്ച റോൾഡ് ഗോൾഡ് കമ്മലുകളിലും വളകളിലുമല്ലാതെ മക്കളെയും കണ്ടിട്ടില്ല. ഉദയസൂര്യൻ ആലേഖനം ചെയ്ത സ്വർണ്ണ നിറത്തിലുള്ള 20 പൈസ നാണയത്തൊട്ടുകൾ കയ്യിൽ തടയുമ്പോഴെല്ലാം തമ്പാൻ സറാപ്പിൻ്റെ കരി പിടിച്ച ഓലപ്പുരയിലേക്ക് ഓടാറുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ. ഉമിയിൽ ചിരട്ടക്കരി നിറച്ച മൺചട്ടിക്കരികെ വട്ടക്കണ്ണട ധരിച്ചുള്ള ആ കുനിഞ്ഞിരിപ്പ് ഇപ്പോഴും ഓർമ്മയുണ്ട്. കരിയിൽ നാണയമിട്ട് മുളംകുഴലിലൂടെ ഊതുമ്പോൾ കരിയോടൊപ്പം നാണയവും ചുവന്നു തുടുക്കും. ഓരോ ഊതലിലും സറാപ്പിൻ്റെ മാംസമില്ലാത്ത നെഞ്ചിൻകൂട് കുറുകും. തൊണ്ടഞ്ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. ചുട്ടുപഴുത്ത നാണയം ചവണകൊണ്ടെടുത്ത്
ചെറുചുറ്റികയാൽ അടിച്ചു പരത്തി രൂപം മാറുന്നതും കരിപുരണ്ട മോതിരം സ്വർണവർണമാകുന്നതും ഞാൻ കൗതുകത്തോടെ നോക്കി നിൽക്കും. 20 പൈസയ്ക്ക് 200 രൂപയുടെ മൂല്യം കൈവരുകയായിരുന്നു. ഈ പരിണാമത്തിലെ ഒരു ഘട്ടത്തിലും തമ്പാൻ സിറാപ്പ് ഒരക്ഷരം പോലും ഉരിയാടാറില്ല. കരിക്കലത്തിനടുത്ത് കൊച്ചു പിച്ചളപ്പാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന മഞ്ചാടിക്കുരുക്കൾ വാരിയെടുക്കാൻ തോന്നാറുണ്ടെനിക്ക്. എങ്കിലും തമ്പാൻ സിറാപ്പിൻ്റെ ഇരിപ്പും ഭാവവും അശട് പിടിച്ച നോട്ടവും കാണുമ്പോൾ അതിന് തുനിയാറില്ല. ഓലപ്പുര മാറ്റി ഓടുപാകിയെങ്കിലും ചാണകത്തറയ്ക്ക് പകരം സിമെന്റിട്ടെങ്കിലും സറാപ്പിൻ്റെ ആലയുടെ കരിനിറത്തിന് മാറ്റമുണ്ടായില്ല. മുടി കൊഴിഞ്ഞ് കഷണ്ടി കയറിയെങ്കിലും ദേഹം ചുളിഞ്ഞ് വിറയാർന്നുവെങ്കിലും സറാപ്പിൻ്റെ നോട്ടത്തിൻ്റെ കുനിപ്പിനും മാറ്റമുണ്ടായില്ല. ഈയിടെ ഒരു മോതിരത്തിൻ്റെ ഒടിവ് നിവർത്താൻ പോയപ്പോഴും ആരോ നിലത്ത് കുനിച്ചമർത്തുന്നതുപോലുള്ള തമ്പാൻ സറാപ്പിൻ്റെ അതേ മുഖം, ഒരു വാക്ക് പുറത്തുവരാൻ കൂറ്റൻ പാറ തള്ളി നീക്കുന്ന പ്രയാസം. ഇപ്പോൾ മരിച്ചു നിവർന്നു കിടക്കുമ്പോഴും തമ്പാൻ സറാപ്പിൻ്റെ മുഖം കുത്തോട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നി. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഈ മുഖവും വെച്ച് ഇയാൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അഭിനയിക്കാനുള്ള കഴിവ് പോകട്ടെ, ഒത്ത മുഖം പോലുമില്ലാത്ത ഇയാളെ നസീറിനും ജയനുമൊപ്പം ചേർത്ത് വായിക്കുന്നത് തന്നെ ഓക്കാനമുണ്ടാക്കും. സ്വർണപ്പണിയല്ലാതെ വേറൊരു മുഖം കൂടിയുണ്ട് സറാപ്പിനെ എന്നൊക്കെ ആലങ്കാരികമായി പറയാമെന്നല്ലാതെ ആടിന് ആനയാവാൻ പറ്റുമോ? സുരേന്ദ്രൻ ഓർമ്മപ്പെടുത്തിയ തമ്പാൻ സറാപ്പിൻ്റെ താരമൂല്യത്തിനു മുന്നിൽ എനിക്ക് നെറ്റി ചുളിക്കാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല. എൻ്റെ മുഖഭാവം കണ്ട് ചരമക്കുറിപ്പിൽ അക്കാര്യം ചേർക്കാതിരിക്കുമോ എന്ന ആശങ്ക കൊണ്ടാവണം ബോഡിയുടെ തലക്കൂത്തും കാൽക്കൂത്തും ഉള്ള തേങ്ങാമുറികളിൽ ധൃതിയിൽ എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് കൈ തലയിൽ തുടച്ച ശേഷം സുരേന്ദ്രൻ എൻ്റെ അടുത്ത് വന്ന് പുളുവടിക്കുന്നതല്ല കേട്ടോ എന്ന് പറയുകയുണ്ടായി. അകത്ത് സറാപ്പിൻ്റെ മക്കളുടെ അലമുറയിടൽ കാരണം പറയുന്നത് സ്പഷ്ടമാവുന്നില്ലെന്ന് തോന്നി. വിരൽ കൊണ്ട് 1 സെക്കൻഡ് എന്ന ആംഗ്യം കാണിച്ച് സുരേന്ദ്രൻ എന്നെ കൂട്ടി അല്പം ദൂരെ മാറി നിന്നു. സിനിമയിൽ അഭിനയിച്ച ആളാണെന്ന് FB പോസ്റ്റ് ചെയ്താൽ നമ്മൾ പൊങ്കളാത്തം പറയുന്നതാണെന്നേ ആളുകൾ വിചാരിക്കൂ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എൻ്റെ പോസ്റ്റിനടിയിൽ സിനിമാ നടനോ, തള്ളിനും ഒരു ലിമിറ്റൊക്കെ വേണം എന്ന മട്ടിലുള്ള പരിഹാസങ്ങളുടെയും തല ചുറ്റുന്നതും അന്തം വിടുന്നതുമായ സ്മൈലികളുടെയും പൊങ്കാലയാണ്. സത്യമാണെന്ന് അവന്മാരെ വിശ്വസിപ്പിക്കണമെങ്കിൽ പത്രത്തിൽ തന്നെ വരണം. ആർക്കുമറിയില്ലെങ്കിലും തമ്പാനമ്മാൻ്റെ A to Z കാര്യങ്ങൾ എനിക്കറിയാം. കാര്യം കാൽക്കാശിന് കൊള്ളില്ലെങ്കിലും ഞാനറിയാത്ത ഒറ്റ രഹസ്യവും മൂപ്പർക്കില്ല. എന്നിങ്ങനെയുള്ള മുഖവരയോടെ സറാപ്പിൻ്റെ സിനിമാ ജീവിതം വിസ്തരിക്കാൻ തുടങ്ങി. 79-80 കാലമാണ്. ഒരു ദിവസം കുന്നുംപുറത്തെ മദ്രാസ് ഹെയർ കട്ടിംഗ് സലൂണിലെ മരബെഞ്ചിൽ മുടിമുറിപ്പിക്കാൻ കാത്തു നിൽക്കവെയാണ് സറാപ്പിൻ്റെ മനസ്സിൽ ആദ്യമായി സിനിമാമോഹം മുളയ്ക്കുന്നത്. അവിടെ വായിക്കാൻ വെച്ചിരുന്ന ഒരു സിനിമാ മാസികയിൽ ഷൊർണൂരിൽ വെച്ച് നവംബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന കരിപുരണ്ട ജീവിതങ്ങളിൽ പ്രേം നസീർ, ജയൻ എന്നിവരോടൊപ്പം അഭിനയിക്കാൻ പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന പരസ്യം സറാപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പഴയ മാസികയാണ്. അപേക്ഷിക്കേണ്ടുന്ന അവസാന തീയതി കഴിഞ്ഞുപോയിരുന്നു. എങ്കിലും സറാപ്പ് വിട്ടില്ല. ഇത് നവംബറാണ്. പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഷൊർണൂരിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടാവും. ഒന്നു മുട്ടി നോക്കാം, പോയാലൊരു വാക്ക് കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ച് പിറ്റേ ദിവസം രാവിലത്തെ ലിങ്കിന് ഷൊർണൂരേക്ക് പുറപ്പെട്ടു. ഉച്ചയോടെ സ്റ്റേഷനിൽ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടം. അവിടെ തന്നെയായിരുന്നു ഷൂട്ടിംഗ്. സറാപ്പ് ആൾക്കൂട്ടത്തിനിടയിൽ തല തിക്കിക്കയറ്റി നോക്കി. ചായ വിൽപ്പനക്കാരനായ അടൂർഭാസി നസീറിനോടും ജയനോടും കുശലം പറയുന്ന സീൻ. സ്ക്രീനിലല്ലാതെ താരങ്ങളെ നേരിട്ട് കണ്ടപ്പോൾ സറാപ്പിന് ഇത് സത്യം തന്നെയാണോ എന്ന് തോന്നുകയുണ്ടായി. ഏറെ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു. അന്നത്തെ ഷൂട്ടിംഗ് അവസാനിച്ചപ്പോൾ എല്ലാവരും പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തു കടക്കവേ പതുക്കെ നടന്നു പോവുകയായിരുന്ന ഒരാളോട് സറാപ്പ് ചോദിച്ചു, നിങ്ങൾ സിനിമയിലുള്ള ആളാ? അതെ, അയാൾ മുഖത്ത് നോക്കാതെ പറഞ്ഞു. നടനാ? അതെ. പേര്? പോൾ. ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേര്. പോൾ എന്നൊക്കെ ഒരു സിനിമാ നടന് പറ്റിയ പേരാണോ എന്ന് ഒരു വേള സറാപ്പ് സംശയിച്ചു. വലിയ താരങ്ങളെയും സംവിധായകരെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയുന്നതിനപ്പുറം
ഇതുപോലുള്ള പേരു കേട്ടവരല്ലാത്ത ആൾക്കാരെ പിടിവള്ളിയാക്കിയാൽ കാര്യം നടക്കും എന്ന് കരുതി സറാപ്പ് പോളിനോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ചു. പോൾ എന്ന് തന്നെയാണോ സിനിമയിൽ അറിയപ്പെടുന്നത്? സിഐ പോൾ. ഇപ്പോഴാണ് ആ പേരിന് ഒരു സിനിമാ നടന്റെ എടുപ്പ് വന്നതെന്ന് സറാപ്പിന് തോന്നി. മുമ്പ് അഭിനയിച്ചിട്ടുണ്ടാ? ഓ, നാലഞ്ചെണ്ണമുണ്ട്. പേരിന് മുഖം കാണിച്ചു എന്ന് മാത്രം. പക്ഷേ ഇതിൽ ആദ്യാവസാനമുണ്ട് കേട്ടോ. സറാപ്പിന് സമാധാനമായി. ആൾ അത്ര അറിയപ്പെട്ടു തുടങ്ങിയിട്ടില്ല, ഏതാണ്ട് പുതുമുഖം തന്നെ. ഇതുപോലെ ആരുടെയെങ്കിലും സഹായം കൊണ്ടാവും സിനിമയിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവുക. ആ തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കില്ല. ഞാൻ കണ്ണൂരിന്ന് വരുവാ, സിനിമയിൽ മുഖം കാണിക്കണമെന്നുണ്ട്. എന്തെങ്കിലും വഴിയുണ്ടാ? സംവിധായകനോടോ മറ്റോ ഒന്ന് ശുപാർശ ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഞാനൊരു തുടക്കക്കാരനാണ്, ഇരുന്ന് കിട്ടിയില്ല. എന്നിട്ടല്ലേ കാലുനീട്ടൽ. പോൾ സാർ ധൃതിയിൽ നടന്നു തുടങ്ങി. സറാപ്പ് പിറകെ ഓടി. നിങ്ങളെ കണ്ടപ്പം തന്നെ നല്ല രാശിയുള്ള നടനാന്ന് തോന്നി. നമ്മള് തട്ടാപ്പണിക്കാർക്ക് മാറ്റി നോക്കി ശീലമുണ്ടേ. പോൾ സാർ നടത്തം പതുക്കെയാക്കി. സാറൊന്ന് ഉന്തിത്തന്നാലേ ഞാൻ കേറിപ്പോയിക്കോളും, സറാപ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഞങ്ങളൊക്കെ എന്ത്, ക്യാരക്ടർ റോളിൽ അഭിനയിക്കണം, നായകനാവണം എന്നൊക്കെയുള്ള വലിയ മോഹങ്ങളും കൊണ്ട് വന്നയാളാണ് ഞാൻ. എന്നിട്ടോ? ഒരു ദീർഘനിശ്വാസമിട്ടുകൊണ്ട് പോൾ സാർ തുടർന്നു. കിട്ടിയത് ആൾക്കാർക്ക് അറപ്പും വെറുപ്പും തോന്നുന്ന വില്ലന്റെ വേഷം. ആശിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് ആശിക്കുക, അത്ര തന്നെ. പെടാപ്പാടാണ് ഈ തോണിയിലൊന്ന് കയറിപ്പറ്റാൻ. എന്തായാലും നിങ്ങൾ നേരിട്ട് പറഞ്ഞു നോക്ക്. ശശികുമാർ സാറാണ് ഡയറക്ടർ, അലിവുള്ള സാറാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൈപിടിച്ച് കയറ്റിയ ആളാണ്, നല്ല മനുഷ്യനാണ്. സിഐ പോൾ ഒരു കറുത്ത അംബാസിഡറിൽ കയറി. തമ്പാൻ സറാപ്പ് പ്ലാറ്റ്ഫോമിൽ ഒറ്റപ്പെട്ടു. രാത്രി സ്റ്റേഷനിലെ ടീ സ്റ്റാളിൽ നിന്ന് ഉണങ്ങിയ ചപ്പാത്തി കഴിച്ച് പ്ലാറ്റ്ഫോമിലെ സിമെന്റ് ബെഞ്ചിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിംഗ് ബഹളങ്ങൾ വീണ്ടും തുടങ്ങി. ആളുകൾ വന്നും പോയും കൊണ്ടിരുന്നു. ശശികുമാർ സാറിനെ കാത്ത് സറാപ്പ് വാതിൽക്കൽ തന്നെ നിന്നു. കാണാൻ കഴിഞ്ഞില്ല. ഇവരൊക്കെ എപ്പോഴാണ് ഏതു വഴിയിലൂടെയാണ് വരുന്നതും പോകുന്നതും എന്ന് സറാപ്പ് അത്ഭുതപ്പെട്ടു. പക്ഷേ സിഐ പോളിനെ അന്നും കണ്ടു. അടുത്തുപോയി സാർ എന്ന് തലചൊറിഞ്ഞു. പോളിന് ആളെ മനസ്സിലായി. താൻ പോയില്ലേ? നാട്ടിലെ തട്ടാപ്പണിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൂലി കൊണ്ട് ഒന്നും തകയില്ല സാറേ. രണ്ട് പെമ്പിള്ളേരുടെ അച്ഛനാണ്. ഐറ്റങ്ങളെ പഠിപ്പിക്കണ്ടേ? ഉണ്ണാനും ഉടുക്കാനും കൊടുക്കണ്ടേ? സംഗതി സ്വർണം കൊണ്ടാണ് കളിയെങ്കിലും ജീവിതങ്ങളെ സിനിമാപ്പേര് പോലെ കരിയും പുകയും പുരണ്ടിട്ട് തന്നെ. ഗതി പിടിക്കുന്നില്ല. ഗതിയില്ലാത്തവർക്കുള്ളതാ അഭിനയം? പോൾ സാറിൻ്റെ മുഖം അല്പം കറുത്തു. അതല്ല, ചെറുപ്പത്തിലെ വെള്ളരിക്കണ്ടത്തിലെ ചില നാടകങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നാടകത്തിൽ തന്നെ ഒരു കൈ നോക്കിയാൽ പോരെ? എന്നാലും സിനിമ സിനിമ തന്നെയല്ലേ സാറേ. അതിൻ്റെ പേരും പെരുമയുമുണ്ടോ നാടകത്തിന്? സിനിമയിലല്ലേ ക്ലോസപ്പുള്ളൂ. നമ്മുടെ ഈ ഇച്ചിരിപ്പോന്ന മുഖം ആന വലുപ്പത്തിലെ നാലാള് കാണുകയെന്ന് പറഞ്ഞാലേ ചെറിയ കാര്യാ? പോൾ സാറിന് ചിരി പൊട്ടി. ചിരിക്കുമ്പോൾ ഇരു കവിളുകളിലും സുന്ദരമായ കുഴികൾ പ്രത്യക്ഷപ്പെടുന്നത് സറാപ്പ് ശ്രദ്ധിച്ചു. ഇതൊരു വലിയ കടലാണ് സുഹൃത്തേ. ആയിരക്കണക്കിന് മുഖങ്ങൾ മുങ്ങിത്താഴുമ്പോഴാണ് ഒന്ന് രണ്ടെണ്ണം കരപറ്റുന്നത്. ഏതായാലും നിങ്ങൾക്കിത്രയും ആഗ്രഹമുള്ള സ്ഥിതിക്ക് സമയവും സന്ദർഭവും നോക്കി സാറിനോട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, കേൾക്കുമോന്നറിയില്ല. പോൾ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ സറാപ്പിൻ്റെ മനസ്സിൽ നേർത്ത പ്രതീക്ഷ മുളപൊട്ടി. മൂന്ന് നാല് ദിവസം സറാപ്പ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തന്നെ കഴിച്ചുകൂട്ടി. രാവിലെയും വൈകിട്ടും പോൾ സാറിനെ കാണും, ഒരു ചിരി പാസാക്കും. ഒടുവിൽ ഒരു ഉച്ചയ്ക്ക് പോൾ സാർ കൂടെ വരാൻ പറഞ്ഞു. കൊണ്ടുപോയത് ശശികുമാർ സാറിൻ്റെ അടുത്തേക്ക്. സാറിനോട് ഭവ്യതയോടെ ഇതാ ഞാൻ പറഞ്ഞ ആൾ എന്ന് പരിചയപ്പെടുത്തി. ശശികുമാർ സാർ സറാപ്പിനെ അടിമുടിയൊന്ന് വീക്ഷിച്ചു. പിന്നെ എന്ന് മൂളി. അടുത്തിരിക്കുന്ന ആളെ നോക്കി പാപ്പനംകോടേ എന്ന് വിളിച്ചു. പാപ്പനംകോട് സറാപ്പിനോട് കൂടെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ നസീറിനും ജയനുമൊപ്പം തീവണ്ടി എഞ്ചിൻ നന്നാക്കുന്ന കൂട്ടത്തിലൊരാളായി. കയ്യിലും ദേഹത്തും കുറേ കരിയോയിൽ പുരട്ടി സറാപ്പ് തകർത്തഭിനയിച്ചു.
നാട്ടിലെത്തി സിനിമ റിലീസായ ദിവസം ആദ്യ ഷോ കാണാൻ സറാപ്പ് എൻ എസ് ടാക്കീസിൽ കയറി. ഓരോ സീൻ മാറി മറിയുമ്പോഴും ഹൃദയമിടിപ്പ് പെരുകി വന്നു. നസീർ, ജയൻ, ജയഭാരതി, ഭാസി, ബാലൻ കെ നായർ, കൈലിയുടുത്ത ഷർട്ടിൻ്റെ കോളറിൽ കർച്ചീഫ് ഇറുക്കിവെച്ച നാടൻ വില്ലനായി സി ഐ പോൾ, ഒടുവിൽ കാത്തിരുന്ന ആ സീൻ പ്രത്യക്ഷപ്പെട്ടു. നസീറിനും ജയനുമൊപ്പം മുഖമില്ലാത്ത കുറേ പേർ എഞ്ചിൻ നന്നാക്കുന്നു. കൂറ്റൻ സ്പാനർ കൊണ്ട് ചക്രത്തിൻ്റെ ബോൾട്ട് തിരിക്കുന്ന സറാപ്പിൻ്റെ കരിയോയിൽ പുരണ്ട കൈകൾ. മുഖമെവിടെ? സറാപ്പിനെ സങ്കടം ഇരച്ചു കയറി. നസീറിൻ്റെയും ജയൻ്റെയും മാത്രം വിവിധ മുഖഭാവങ്ങളുടെ ക്ലോസപ്പുകൾ. ടാക്കീസിൽ നിന്ന് വേദനയോടെ പുറത്തിറങ്ങുമ്പോൾ സറാപ്പിന് തൻ്റെ മുഖം നഷ്ടപ്പെട്ട പ്രതീതിയുണ്ടായി. എങ്കിലും ശ്രമം ഉപേക്ഷിച്ചില്ല. നാനയും ഫിലിം മാഗസിനും വാങ്ങി. ഷൂട്ടിംഗ് വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. പല പല സിനിമാ ലൊക്കേഷനുകളിൽ ചെന്നു. സംവിധായകൻ മുതൽ ലൈറ്റ് ബോയ് വരെയുള്ളവരോട് പറഞ്ഞു, പരിതപിച്ചു, കരഞ്ഞു, കാലുപിടിച്ചു. ശല്യം ഒഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് കരുതി ചില സിനിമക്കാർ സറാപ്പിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിച്ചു. സറാപ്പ് കൈ മെയ് മറന്ന് അഭിനയിച്ചു. ഒരു സിനിമയിൽ ഹോട്ടലിൽ മമ്മൂട്ടിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന വെയ്റ്ററുടെ റോൾ. ഛായാഗ്രാഹകൻ സ്പൂണിൽ നിന്ന് കൈയിലേക്കും പിന്നെ മുഖത്തേക്കും ശരീരത്തേക്കും ക്യാമറ ചലിപ്പിച്ചു. ടാക്കീസിൽ ചെന്നപ്പോൾ ശരീരമില്ല, മുഖമില്ല, കൈപോലുമില്ല, സ്പൂൺ മാത്രം. മോഹൻലാലിനോടൊപ്പം മൈതാനത്തിൽ ഓടുന്ന സീനിൽ അഭിനയിച്ചു. ടാക്കീസിലെത്തിയപ്പോൾ ലേസ് കെട്ടിയ ഷൂസ് മാത്രം. ഒരു സിനിമയിൽ ജാഥയിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് അഭിനയിച്ചു. ടാക്കീസിലെത്തിയപ്പോൾ ആകാശത്ത് പറക്കുന്ന കൊടികൾ മാത്രം. മറ്റൊരു സിനിമയിൽ കടലോരത്ത് മീൻ ചുമടുമായി വരുന്ന സീനിൽ അഭിനയിച്ചു. ടാക്കീസിലെത്തിയപ്പോൾ കൊട്ടയിൽ പിടയ്ക്കുന്ന മീനുകളുടെ ആകാശദൃശ്യം മാത്രം. പിന്നെയും സിനിമകൾ. ഒന്നിലും ഉണ്ടായിരുന്നില്ല മുഖം. ഇത്രമാത്രം അധികപ്പറ്റും അവലക്ഷണം പിടിച്ചതുമാണോ എന്റെ മുഖമെന്നയാൾ അപകർഷപ്പെട്ടു. ഒടുക്കം മടുപ്പും വെറുപ്പും സ്വന്തം മുഖത്തോടുള്ള പുച്ഛവുമായി എല്ലാം മതിയാക്കി മടങ്ങിവന്നു. ആലയിലെ മൺചട്ടിയിൽ നിറച്ച ഉമിയിലെ ചിരട്ടക്കനൽ വീണ്ടും ആളിക്കത്താൻ തുടങ്ങി. പേരുകേട്ട സിനിമാ താരങ്ങളുടെ നിവർന്നതും വിടർന്നതുമായ മുഖങ്ങളുടെ കട്ടൗട്ടുള്ള നഗരത്തിലെ ജ്വല്ലറികളിൽ നിന്ന് സ്വർണനാണയങ്ങൾ അരിച്ചരിച്ച് ആലയുടെ പടി കയറി വന്നു. സറാപ്പിന്റെ കുനിഞ്ഞ നോട്ടത്തിന്റെ ചൂടിലുരുകി വെട്ടിത്തിളങ്ങുന്ന മോതിരവും വളയും കമ്മലും മാലയുമായി അവ പടിയിറങ്ങിപ്പോയി. മുളങ്കുഴലിൽ ഊതിയൂതിയുള്ള സറാപ്പിന്റെ കുനിഞ്ഞിരിപ്പ് തുടർന്നു. ഊതുമ്പോൾ നെഞ്ചിൻകൂട്ടിലെ കുറുകലും പിടലി ഞരമ്പുകളുടെ വലിഞ്ഞു മുറുകലും കൂടി വന്നു. സ്വർണക്കടക്കാർ മെഷീൻ കട്ടിങ്ങിന്റെ പിറകെ പോയപ്പോൾ തീ പിടിപ്പിക്കുന്നത് വല്ലപ്പോഴുമായെങ്കിലും ഒരു ശീലമെന്നോണം ചൂളയ്ക്ക് മുന്നിൽ ചമ്മരം പടിഞ്ഞുള്ള കൂനിയിരിപ്പ് സറാപ്പ് അവസാനിപ്പിച്ചില്ല. അതിനിടെ മൂത്ത മകളെ ബാങ്കിലെ ഒരു അപ്രൈസറുടെ കൂടെ പറഞ്ഞയച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം മുക്കുപണ്ടങ്ങൾക്ക് പകരം കല്യാണനിശ്ചയത്തിനെ പറഞ്ഞുറപ്പിച്ച പൊന്ന് കിട്ടുന്നതുവരെ മോളിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അപ്രൈസർ അവളെ വീട്ടിൽ കൊണ്ടാക്കി. രണ്ടാമത്തെ മകളെ കെട്ടാൻ ആരും വന്നതുമില്ല. അമ്മാവനെക്കൊണ്ട് മക്കൾക്കോ മരുമക്കൾക്കോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, സുരേന്ദ്രൻ പറഞ്ഞു. ഒരിടത്തും ഗതി പിടിക്കാതെ ജന്മായിരുന്നു. സിനിമാക്കാരനാണെന്ന കാര്യം പുറത്തു പറയാൻ മൂപ്പര് ജീവിച്ചിരുന്ന കാലം സമ്മതിച്ചിട്ടില്ല. ഒരു സിനിമയിലെ ഒറ്റ സെക്കൻഡെങ്കിലും മുഖം കാണിച്ചവർ പോലും സിനിമാ താരം എന്ന് നഗളിക്കുകയും അതിൻ്റെ പേരിൽ വഴിയേ പോയ ബന്ധം മാത്രമുള്ളവർ വരെ ഞെളിഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് നമ്മൾ മാത്രമായിട്ടെന്തിനാ ബാക്കോട്ട് പിടിക്കുന്നു? ചേരയെ തിന്നുന്ന നാട്ടിലെ നടുക്കണ്ടെന്നല്ലേ? വീട്ടിലൊരു സിനിമാക്കാരനുണ്ടായാലേ നമ്മൾ ബന്ധുക്കൾക്കതൊരു ബാക്ക്ഗ്രൗണ്ടല്ലേ? സിനിമാ നടൻ്റെ മരുമോൻ എന്ന് നാലാളോട് പറയുന്നതൊരു ഗമയല്ലേ? ഒന്നുമില്ലാത്തവർക്കും പിടിച്ചു നിൽക്കാനും ഇടിച്ചു കയറാനും എന്തെങ്കിലും വേണ്ടേ? ഇതാണെങ്കിൽ ഉള്ള കാര്യമാണ് താനും. ഒന്ന് ഒതിവെറുപ്പിച്ച് ലേശം പൊടിപ്പും തൊങ്ങലും ചേർത്ത് പത്രത്തിലോട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ നോയിക്കോളാം. ചത്തയിന് ശേഷമെങ്കിലും മൂപ്പരെക്കൊണ്ട് ഞങ്ങൾ കുടുംബക്കാർക്ക് ഗുണം കിട്ടട്ടെ, ഒരു ദീർഘനിശ്വാസത്തോടെ സുരേന്ദ്രൻ പറഞ്ഞവസാനിപ്പിച്ചു. അന്ത്യദർശനത്തിനായി അടുത്തവരും അയൽക്കാരും വന്നും പോയുമിരുന്നു. വെള്ളത്തുണിയിൽ മൂടിക്കെട്ടിയ തമ്പാൻ സറാപ്പിന്റെ ശരീരത്തിലേക്ക് ഞാൻ ഒന്നുകൂടി നോക്കി. ചെടിപ്പും മടുപ്പും കൊണ്ട് മൂടി മുഖം അദൃശ്യമായിരുന്നു. സുരേന്ദ്രൻ വിളമ്പിയ കഞ്ഞിവെള്ളത്തിൽ ഇത്തിരിയെങ്കിലും വറ്റുണ്ടാകുമോ?
ആർക്കുമറിയാത്ത വിവരങ്ങൾ ഇവൻ എവിടുന്നാണ് കിട്ടിയത്? എങ്ങനെയെങ്കിലും പേരെടുക്കാനുള്ള ആർത്തിയാവുമോ? ഒരു സിനിമയിലും മുഖം കാണിക്കാത്ത ഇയാൾ സിനിമാ നടനാണെന്ന് എഴുതിക്കൊടുത്താൽ തെളിവുണ്ടോ എന്ന് പത്രമാപ്പീസിൽ നിന്ന് വിളിവരും. കേട്ടറിവെന്ന് മറുപടി പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും മതി. പക്ഷേ പൂച്ചയെ പുലിയാക്കാനും പുലിയെ പൂച്ചയാക്കാനും മിടുക്കുള്ളവരാണ് പത്രക്കാർ. വാർത്തകൾ കൊണ്ട് പുതിയ ലോകമുണ്ടാക്കുന്നവർ. ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത് അവരാണ്. ആരെ വേണമെങ്കിലും പിടിച്ചുയർത്താനോ ഇടിച്ചു താഴ്ത്താനോ അവർക്ക് കഴിയും. സത്യാസത്യങ്ങളും മാനാപമാനങ്ങളും ന്യായാന്യായങ്ങളും അവരുടെ വിരൽത്തുമ്പിലാണ് മുളപൊട്ടുന്നത്. അവർ കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ, തള്ളുന്നെങ്കിൽ തള്ളട്ടെ. സുരേന്ദ്രൻ വിസ്തരിച്ച സത്യമാണോ അല്ലയോ എന്നുറപ്പില്ലാത്ത വിശേഷണങ്ങളടക്കം എഴുതിച്ചേർത്ത മരണവാർത്ത അപ്പോൾ തന്നെ ഞാൻ പത്രമാപ്പീസിലേക്ക് വാട്സപ്പ് ചെയ്തു. പത്രക്കാർ കനിഞ്ഞാൽ നാളെ ഒരു ബോക്സ് ന്യൂസ് പ്രതീക്ഷിക്കാമെന്നും സിനിമാ നടന്റെ അനന്തരവനായാൽ ചെലവുണ്ടെന്നും സുരേന്ദ്രന്റെ പുറത്തു തട്ടി പറഞ്ഞ ശേഷം ഞാൻ കണ്ടിയിറങ്ങി. അകത്തുനിന്നും സറാപ്പിന്റെ മക്കളുടെ തേങ്ങൽ അപ്പോഴേക്കും ക്ഷീണിച്ച് നേർത്തുപോയിരുന്നു. ഇതോടുകൂടി T.P. വേണുഗോപാലിന്റെ മുഖസ്തുതികൾ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ വായിച്ചു കേൾക്കാനുള്ള ഒരിടമാണ് ഡെയിലി ന്യൂസ് വായനലോകം. ഡെയിലി ന്യൂസ് വായനലോകത്തിൽ അവതരിപ്പിക്കുന്ന കഥകൾ കേൾക്കാൻ ഡെയിലി ന്യൂസ് ലൈവ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.